മിക്ക പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏത് എന്നാണ് ചോദ്യം അതായത് മിക്ക പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷി ഏത് എന്നാണ് ചോദ്യം പുറകിലുള്ള എല്ലാ മുന്നിലുള്ള പക്ഷി ഏതാണ് ഉത്തരം കൊക്കാണ് കൊക്ക് എല്ലാ പക്ഷികളുടെയും മുന്നിലാണ് ഈ കൊക്ക് എന്ന് പറയുന്ന ഉള്ളത് ഈ കൊക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ് അല്ലേ കൊക്ക് എന്ന് പറയുന്ന പക്ഷിയുണ്ട് എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ളതാണ് കൊക്ക് കൊക്ക് എന്ന പേരുള്ള പക്ഷിയും ഉണ്ട് അപ്പോൾ എല്ലാ പക്ഷികളുടെയും മുന്നിലുള്ള പക്ഷിയാണ് കൊക്ക് ഓക്കെ ഒരു ചെറു ജീവിയുടെ പേര് കൈയിലുള്ളത് ആർക്കാണ് അതായത് ആരുടെ കയ്യിലാണ് ഒരു ചെറു ജീവിയുടെ പേരുള്ളത് എന്നാണ് ചോദ്യം അതായത് ആരുടെ കയ്യിലാണ് ഒരു ചെറു ജീവിയുടെ പേരുള്ളത് മറ്റല്ല ആനയുടെ കയ്യിലാണ് ആനയുടെ തുമ്പിക്കൈ എന്ന് പറയുമ്പോൾ ആ തുമ്പിക്കൈയിൽ എന്നുണ്ട് ഒരു തുമ്പി എന്നുള്ള ജീവിയുണ്ട് തുമ്പി എന്ന് തുമ്പി തുമ്പി വാവ കേട്ടില്ലേ അപ്പം തുമ്പി എന്ന് പറയുന്ന ജീവിയുടെ പേര് കയ്യിലുള്ള ഒരേയൊരു ജീവിയാണ് ആന എന്ന് പറയുന്നത് ആനയുടെ കൈയാണ് തുമ്പിക്കൈ അതിൽ തുമ്പി എന്ന് പറയുന്ന ചെറുജീവിയുണ്ട് ഓക്കെ അതായത് മലയാളത്തിലെ ഒരക്ഷരം മലയാളത്തിലെ ഒരക്ഷരം ഏത് ഭാഷയിലെ എത്ര തവണ പറഞ്ഞാലാണ് ഒരു പലഹാരമായിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം അതായത് മലയാളത്തിലെ ഒരക്ഷരം ഏത് ഭാഷയിൽ എത്ര തവണ പറഞ്ഞാലാണ് അതൊരു പലഹാരമായിട്ട് മാറുന്നത് അത് നമ്മുടെ ഷാ എന്നുള്ള അക്ഷരമാണ് ഷാ അത് നമ്മുടെ ഹിന്ദിയിലെ രണ്ട് തവണ പറഞ്ഞാൽ അതാ ദോശ അപ്പം നമ്മൾ ദോശ എന്നല്ലോ ഏക്ക് ഷാ ദോ ഷാ ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ദോ എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പം ഹിന്ദിയിൽ രണ്ട് തവണ ഷാ എന്ന് പറഞ്ഞാൽ എന്തായി ദോശയായി ദോ ഷ ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ രണ്ട് മലയാളത്തിൽ ഷാ എന്നക്ഷത്രം ഹിന്ദിയിൽ രണ്ട് എന്നുള്ള പറഞ്ഞാൽ ദോഷ 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 പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് എന്നാൽ പേരിൻ്റെ അവസാനം ഒരു സിനിമാ നടിയുടെ പേരുണ്ട് എങ്കിൽ എന്താണ് അതായത് പേരിൻ്റെ അവസാനം ഒരു സിനിമാ നടിയുടെ പേരുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം സംഭാവനയാണ് സംഭാവന അതായത് നമ്മൾ ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നുണ്ട് അസുഖങ്ങളാക്കുള്ള ധനശേഖരം നമ്മൾ സംഭാവന കൊടുക്കാറുണ്ട് ഈ സംഭാവന എന്ന് പറയുന്നത് കൊടുക്കുന്നു വാങ്ങുന്ന ആൾക്കാർ വാങ്ങുകയും ചെയ്യും കൊടുക്കുന്ന ആൾ കൊടുക്കുകയും ചെയ്യും അതാണ് സംഭാവന ഈ സംഭാവന എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം ഭാവന എന്നുള്ള സിനിമ നടിയുടെ പേര് വരുന്നുണ്ട് സംഭാവന ഭാവന എന്ന് പറയുന്നത് മലയാളത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സിനിമാ നടിയാണ് ഭാവന അതുപോലെ തന്നെ സംഭാവനയിൽ സംഭാവനകൾ കൊടുക്കും വാങ്ങും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിലാണ് സിനിമാ നടിയുടെ ഉത്തരം സംഭാവനയിൽ ഭാവന എന്നുള്ള സിനിമാ നടിയുടെ പേരുണ്ട് ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട് എന്നാൽ പലരും ഇത് ശരീരത്തിൽ അണിയാറുണ്ട് എന്താണ് ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട് എന്നാൽ പലരും ഇത് ശരീരത്തിൽ അണിയാറുണ്ട് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം രുദ്രാക്ഷമാണ് രുദ്രാക്ഷം ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന ഒരു കായിയാണ് ഒരു ചെടിയിലുണ്ടാകുന്ന അല്ല ഒരു മരത്തിലുണ്ടാകുന്ന ഒരു കായാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഈ രുദ്രാക്ഷമാല പ്രത്യേകിച്ച് ഈ സാമ്യമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അണിയുന്നതാണ് ഈ രുദ്രാക്ഷമാല എന്ന് പറയും ചില ആൾക്കാർ പൊന്നൊക്കെ അടിച്ചിട്ട് കഴുത്തിനൊക്കെ ഈ രുദ്രാക്ഷം ഇടാറുണ്ട് ഈ രുദ്രാക്ഷത്തിന് ഒരുമുകൂള രുദ്രാക്ഷമുണ്ട് അത് അപൂർവമാണ് അഞ്ച് മുഖുള്ള രുദ്രാക്ഷമുണ്ട് ഒൻപത് മുഖമുള്ള രുദ്രാക്ഷമുണ്ട് മൂന്ന് മുഖുള്ള രുദ്രാക്ഷമുണ്ട് അങ്ങനെ പറയണം പക്ഷേ അപൂർവം ചില ചില അതാണ് ഒൻപത് അല്ല മൂന്ന് മുഖുള്ള രുദ്രാക്ഷമൊക്കെ കൂടുതലായിട്ടും ഒൻപത് മുഖമുള്ള രുദ്രാക്ഷങ്ങളൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത് അതായത് ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട് എന്നാൽ പലരും കഴുത്തിൽ അണിയാറുണ്ട് എന്നാണ് ഉത്തരം രുദ്രാക്ഷം ഓക്കെ